ക്രൈസ്തു ദ ലോർഡ്, ദൈവനാമത്തും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രീതിമക്കളെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹാലലൂയ, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എങ്ങനെയുള്ളവരാണ്? ഹാലലൂയ. 29 പറയുന്നുണ്ട്, ക്ഷീണിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹാലലൂയ. പ്രീതിമക്കളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക്, ഹാലലൂയ, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്ന, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹാലലൂയ. ബാലിക്കാർ ക്ഷീണിച്ചു പോകുവാൻ, തളർന്നു പോകുവാൻ ഇടയാകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കുന്നത്. അവർ ചിറകടിച്ച് ഉയരുവാൻ വേണ്ടി അവർ, ഹാലലൂയ, എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. പ്രീതിമക്കളെ, നമ്മൾ അതുകൊണ്ട് തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഹാലലൂയ. നാം ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ തളർന്നു പോകരുത്. ഹാലലൂയ. നാം എന്താണ് ചെയ്യേണ്ടത്? പ്രീതി മക്കളെ, ഹാലലൂയ, തളരുന്ന ഈ അവസ്ഥകൾ കടന്നു വരുമ്പോൾ ഹാലലൂയ, നാം ഓടുന്നവരാകണം, ക്ഷീണമേൽക്കുമ്പോൾ നടക്കുന്നവരാകണം. എങ്ങനെയായിരിക്കണം? നാം ദൈവം മുമ്പാകെ, ഹാലലൂയ, ആ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുകയും അപ്പനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും നമ്മൾ ഏതവസ്ഥയിലാണോ ആ കാര്യങ്ങളുടെ മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കും. പ്രീതി മക്കളെ, നാം എന്തെല്ലാം വിട്ടോടണം, എങ്ങനെയൊക്കെയാണ് ഓടേണ്ടത്? ഹാലലൂയ. നമ്മുടെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, ദുർനടപ്പ് വിട്ടോടണം. ഹാലലൂയ. നാം അന്യാരാധന വിട്ടോടണം, ദ്രവ്യാഗ്രഹം വിട്ടോടണം, ലോകത്തിന്റെ മാലിന്യങ്ങൾ വിട്ടോടണം. ഹാലലൂയ. നോക്കൂ, ഇവയെല്ലാം വിട്ടോടുമ്പോൾ നമ്മുടെ, ഹാലലൂയ, ക്ഷീണങ്ങൾ മാറും, തളർച്ചകൾ മാറും. പ്രിയ ദേമക്കളെ, ഹാലലൂയ, എപ്പോഴും നാം തളർന്നും ക്ഷീണിച്ചിരിക്കുവാനുള്ളവരല്ല, നാം ഓടുന്നവരായിട്ട്, ഹാലലൂയ, നടക്കുന്നവരായി ദൈവം മുമ്പാകെ കർത്താവിനെ ഉയർത്തുന്നവരായി തീരണം. ഹാലലൂയ. നോക്കൂ, സ്ഥിരതയോടോടുന്നവരായിരിക്കണം. എബ്രായർക്കെതിരെ ലേഖനം 12:1 പറയുന്നുണ്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഹാലലൂയ. നമ്മൾ ഭാരവും പാപവും ഒക്കെ വെച്ചിട്ട് നമ്മൾ നടക്കുകയും ഓടുകയും ചെയ്യുന്നവരായിട്ടില്ല. ഇതൊക്കെ വിട്ട് കളയണം. ഇതെല്ലാം വിട്ടിട്ട് സ്ഥിരതയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ഓടുന്നവരായിരിക്കണം. ഫിലിപ്പിയർക്കെതിരെ ലേഖനത്തിൽ 3:14 പറയുന്നുണ്ട്, ഹാലലൂയ, പിമ്പിലുള്ളത് മറന്നു, അതായത് ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഹാലലൂയ. നോക്കൂ, അപ്പൻ്റെ ആ വിളിയുടെ വിരുദ്ധനായിട്ട് ആ ലാക്കിലേക്ക് വേണം നമ്മൾ ഓടാൻ. നമ്മളെല്ലാവരും വിളിക്കുന്നത് കേട്ടും. ഹാലലൂയ. നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർത്തിരിക്കുവാനുള്ളവരല്ല, നമ്മുടെ അപ്പൻ്റെ ആ വിളിയെ കേൾക്കുവാൻ അതിനുവേണ്ടി നമ്മൾ സ്ഥിരതയോടെ ഓടുകയും ആ ലാക്കിലേക്ക് ഓടുന്നവരുമായിരിക്കണം. അടുത്തതായിട്ട് കൊരിന്ത്യർക്കെതിരെ 1 9:24 പറയുന്നുണ്ട്, ഹാലലൂയ, നമ്മൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുന്നവരായി തീരണം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുത് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളോ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. പ്രീതമ്മക്കളെ, ഹാലലൂയ, ആ ഓട്ടത്തിൽ നമ്മൾക്ക് വിജയികളായി തീരണം. കർത്താവിന് വേണ്ടിയാണോ നാം ഓടിയത്? അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയാണോ ഓടിയത്? നമ്മെ അപ്പച്ചൻ, ഹാലലൂയ, ജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഹാലലൂയ. നമ്മൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുന്നവരായിരിക്കണം. ഹാലലൂയ. അടുത്തതായിട്ട് പറയുന്നുണ്ട്, യൗവന മോഹങ്ങളെ വിട്ട് നാം ഓടണം. ഹാലലൂയ. നമ്മൾ ഇന്ന്, ഹാലലൂയ, നമുക്കറിയാമല്ലോ പല നമ്മുടെ ചിന്തയ്ക്ക്, ഹാലലൂയ, നമ്മുടെ ലോക ജീവിതത്തിൽ പല ചിന്തകളൊക്കെ കടന്നു വരും. നമ്മൾ വേണ്ടാത്തതെല്ലാം വിട്ടോടുന്നവരായിരിക്കണം. പ്രീതി മക്കളെ, നാം ജീവിതയാത്രയിൽ ജീവനുള്ള ദൈവമുമ്പാകെ തല ഉയർത്തി തളർന്നു പോകാതെ ഓടുന്നവരും ക്ഷീണിച്ചു പോകാതെ നടക്കുന്നവരുമായിരിക്കണം. ഹാലലൂയ. നാം എങ്ങനെ നടക്കണം?
നടക്കണം. യേശുവിൻ്റെ നാമത്തിൽ അധികാരമുള്ളവരായിട്ട് വേണം നാം നടക്കുവാൻ. നമുക്കറിയാം ഹല്ലേലൂയ, അതായത് ഹല്ലേലൂയ, യോഹന്നായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ ഹല്ലേലൂയ, ഷിമോൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, മുടന്തുള്ളവനെ സൗഖ്യമാക്കുന്ന നല്ല ഒരു അപ്പൻ ഹല്ലേലൂയ, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ ഹല്ലേലൂയ, അവൻ നരിയാണി ഉറച്ചു നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രീതി മക്കളെ, നമ്മൾ അധികാരമുള്ളവരായിട്ട് ഹല്ലേലൂയ, നമ്മൾ അതായത് നമ്മളെ പറയുന്നവരായി അവരെ നടത്തുന്നവരായി തീരണം ഹല്ലേലൂയ. യേശുവപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട് ഹല്ലേലൂയ. നമ്മൾ അധികാരത്തോടെ ദൈവസന്നിധി പറഞ്ഞ ഹല്ലേലൂയ, അധികാരത്തോടെ പറയുന്നവരായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, സുന്ദരമെന്ന ഹല്ലേലൂയ ദേവാലയവാതിക്കൽ ദിനംതോറും ഇരുത്തുന്ന ഒരുത്തനെ കാണും, മുടന്തനായ ഒരുവനെ കാണും. പത്രോസ് അവിടെ വന്നപ്പോൾ ഹല്ലേലൂയ, പത്രോസും യോഹന്നാനും അവിടെ വന്നപ്പോൾ അദ്ദേഹം അത് അവരെ നോക്കി, വല്ലതും കിട്ടുമെന്നും പറഞ്ഞ് അവരെ നോക്കി. പക്ഷെ എന്താണ്, അപ്പോഴാണ് പത്രോസ് പറയുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക. ഹല്ലേലൂയ, നാം അധികാരത്തോടെ നടക്കുവാൻ പറയുന്നവരായിരിക്കണം. എഫേസ്യർക്കെഴുതിയ ലേഖനം 4:1 പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കുയോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം. ഹല്ലേലൂയ, പ്രീതിമക്കളെ, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായിട്ട് വേണം നാം നടക്കുവാൻ. എഫേസ്യർ 5:9 പറയുന്നുണ്ട്, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം. ഹല്ലേലൂയ, നാം ഇരുട്ടിലുള്ളവരല്ല പ്രീതിമക്കളെ, വെളിച്ചത്തിലുള്ളവരായിട്ട് ഹല്ലേലൂയ, യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവരായിട്ട്, വെളിച്ചം പകർന്നു തരുന്ന കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നവരായിട്ട് നാം നടക്കണം. എഫേസ്യർക്കെഴുതിയ 5:18 പറയുന്നുണ്ട്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഹല്ലേലൂയ, പ്രീതിമക്കളെ, നമുക്ക് തന്നിട്ടുള്ള ജ്ഞാനത്തിനനുസരിച്ച് ഹല്ലേലൂയ നാം സൂക്ഷ്മത്തോടെ നടക്കുന്നവരായിരിക്കണം. ദൈവകൃപ പ്രാപിച്ച ഹല്ലേലൂയ, ആ പ്രാപിച്ച ഹല്ലേലൂയ ദൈവകൃപയ്ക്കനുസരിച്ച് ജ്ഞാനത്തോടെ നമ്മൾ ദൈവവചനം പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുവാൻ നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. യിരെമ്യ പ്രവാചകം 6:16 പറയുന്നുണ്ട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ഹല്ലേലൂയ, പ്രീതി മക്കളെ, ഹല്ലേലൂയ, പഴയ പാതകളെ നോക്കി ചോദിച്ച് ഹല്ലേലൂയ, അതിലൂടെ നല്ല വഴി ഏതെന്ന്. പലപ്പോഴും പഴയ പാതകൾ നമ്മൾ പോയതൊക്കെ എങ്ങനെയാണ് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, പക്ഷേ അതിലുള്ള നമ്മുടെ നല്ല പാത ഏതാണെന്ന് നമ്മൾ അത് നോക്കി നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നല്ല വഴികളിൽ കൂടി നടക്കുന്നവർക്ക് ലഭിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3:5 പറയുന്നുണ്ട്, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. പ്രീതി മക്കളെ, നമ്മൾ ഹല്ലേലൂയ യേശുവപ്പച്ചൻ്റെ സന്നിധിയിൽ നമ്മൾ കാണപ്പെടുന്നവരായി, അവൻ്റെ ഉള്ളിൽ ഹല്ലേലൂയ അവൻ്റെ സന്നിധി നമ്മളുടെ പേര് പറയുന്നവരായി നമുക്കായി തീരണം. ഹല്ലേലൂയ, നാം ക്ഷീണിക്കുവാനും തളർന്നിരിക്കുവാനും ഉള്ളവരല്ല, ജയവീരനായ യേശുവിങ്കിലേക്ക് നോക്കി ഓടേണ്ടവരാണ്. ദൈവവചനം അതിശക്തിയോടെ ഘോഷിക്കേണ്ടവരാണ് പ്രീതി മക്കളെ. യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 12:5 പറയുന്നുണ്ടല്ലോ, കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടെ കൂടെ എങ്ങനെ മത്സരിച്ചോട്. ഹല്ലേലൂയ, പ്രീതി മക്കളെ, നാം യുദ്ധക്കളത്തിലാണെന്നുള്ള ഓർമ്മ എപ്പോഴും വേണം. ഹല്ലേലൂയ, നാം ക്ഷീണിച്ച് വീണു പോകരുത്, കർത്താവിൻ്റെ വരവിനായിട്ട് നാം നോക്കി പാർക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ, ഈ ദിനങ്ങളിൽ നമുക്കൊരു കാത്തിരിപ്പുണ്ടായിരിക്കണം. ഹല്ലേലൂയ, നമ്മൾ അതുവിധം ഓർത്ത് തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവം മുമ്പാകെ നമ്മെ തമ്മനെ സമർപ്പിച്ച് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടുന്നതായ വഴികൾ അപ്പ ഞങ്ങൾക്ക് ഒരുക്കി തരണമേ, ഞങ്ങൾ നടക്കേണ്ടുന്ന പാതയിലൂടെ ഞങ്ങളെ നടത്തണമേ എന്ന് പറഞ്ഞ് അപ്പൻ്റെ സന്നിധി നമുക്കായി തീരാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെയും അവസ്ഥകൾ അപ്പൻ അറിയുന്നുണ്ടല്ലോ. കർത്താവ് പ്രവർത്തിക്കണമേ, നടക്കേണ്ടുന്ന പാതകൾ അവർക്ക് ഒരുക്കി കൊടുക്കണം. കർത്താവേ, എവിടെയെല്ലാം എങ്ങനെയെല്ലാം ഹല്ലേലൂയ ആവശ്യങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു അവരെ സഹായിക്കണം. തളർന്നു പോകുവാനല്ല അപ്പ, ഈ ദിവസങ്ങൾ ബലം പ്രാപിച്ചു മുന്നേറുവാൻ എല്ലാവരെയും സഹായിക്കണം. അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവി നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ സ്തോത്രം.